പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസെടുത്ത് അപമാനിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാടാണ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതികൾ ഓരോന്നായി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനുള്ള പ്രയാസം കൊണ്ടാണ് പോലീസിനെ ഉപയോഗിച്ചും വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ടുമുള്ള ഈ കള്ളക്കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ എൻ്റെ പേരിൽ 5 വിജിലൻസ് കേസുണ്ടായി. 7 വർഷമായി ഈ 5 വിജിലൻസ് കേസുകൾ ഇന്ന് വരെ FIR ഉണ്ടാകാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓരോ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോഴും എൻ്റെ പേരിൽ ഓരോ വിജിലൻസ് കേസ് കൊണ്ടുവരുമായിരുന്നു. 7 വർഷം കഴിഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഒരു കേസിൽ പോലും FIR ഇടാത്തത്? ഗവൺമെൻറ്റിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സന്ദർഭത്തിലും പ്രതിപക്ഷ നേതാക്കന്മാരുടെ വായടപ്പിക്കാനുള്ള ഒരു വിഫലമായ ശ്രമമാണ് ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൈംസ് സ്ക്വയറിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇവിടെ KPCC പ്രസിഡന്റിനെതിരായിട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ടൈംസ് സ്ക്വയറിലെ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴും അദ്ദേഹം ഇവിടെ നൽകുന്ന നിർദ്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇന്നലെ KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി ആ കേസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു. ശക്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. താനിത് തെളിയിക്കുകയാണെങ്കിൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കേസുകളിൽ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കള്ളക്കേസുകളിൽ കുടുക്കിയാൽ അതുകൊണ്ട് ഗവൺമെൻറ് രക്ഷപ്പെട്ടു കളയുമെന്നുള്ള തെറ്റിദ്ധാരണ പിണറായി വിജയന് വേണ്ട. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ചെളിക്കുണ്ടി കിടക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിനെ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഇത് ഈ ഗവൺമെൻറ് ഒരു മുങ്ങുന്ന കപ്പലാണ്.